പ്രഭാത കേരളം തുടരുകയാണ്. ഈ അത്താണി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ? ആര്? കണ്ടിട്ടില്ല, പക്ഷെ നമ്മളിങ്ങനെ കൊളോക്കിലി സംസാരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ഇവൻ വീടിന്റെ അത്താണിയാണ് അല്ലെങ്കിൽ ഇവളാണ് ഈ വീടിന്റെ അത്താണി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇറക്കി വെക്കാനുള്ള അല്ലെങ്കിൽ വിഷമം വരുമ്പോൾ എനിക്കൊരു അത്താണി ഇല്ലാതെ പോയി എന്തായാലും ചുമട് താങ്ങി എന്നാണ് അർത്ഥം. ഞാൻ കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട്, നേരിട്ട് വായിച്ചത് മാത്രമല്ല. കാര്യം ഞാൻ പണ്ട് താമസിക്കുന്ന വീടിന്റെ നേരെ എതിർവശത്ത് അത്താണി തെക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെങ്കിലും ഇതറിയപ്പെടുന്നത് ചുമട് താങ്ങി എന്നാണ്. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കല്ല്, അതിന് മുകളിൽ ഒരു കല്ല്, അത്രയായിരുന്നു വലിയ കരിങ്കല്ല്. രണ്ടെണ്ണം നാട്ടും, അതിന് മുകളിൽ ഒരു വലിയ കരിങ്കല്ല്, ഏറെക്കുറെ ഒരു ഡബിൾ ടി ഷേപ്പിൽ ഇരിക്കും. ചന്തയിലേക്ക് അല്ലെങ്കിൽ എവിടേക്കാണെങ്കിലും തലച്ചുമടായി മാത്രം പോയിരുന്ന കാളവണ്ടികളുണ്ട്. അതൊക്കെ അന്നത്തെ വലിയ വലിയ ലക്ഷറികളാണ്, കാളവണ്ടിയിൽ ഒക്കെ ലോഡ് കൊണ്ടുപോവുക എന്നുള്ളത്. തലച്ചുമടായി ചന്തയിലേക്ക്, മാർക്കറ്റ് പ്ലേസിലേക്ക് ഒക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നവർ അല്ലെങ്കിൽ തിരികെ വാങ്ങി വരുന്നവർക്കൊക്കെ ക്ഷീണിക്കുമ്പോൾ ഇതൊന്ന് ഇറക്കി വെച്ച് വിശ്രമിക്കാനുള്ള ഇടം. അപ്പോൾ ഈ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുടെയോ രണ്ടാളുടെയോ സഹായമില്ല, ഇതെടുത്ത് തലയിൽ വയ്ക്കാനാവില്ല. അതുപോലെ തന്നെയാണ് അത് തിരിച്ച് വയ്ക്കുന്നതും. ഇത് ഏതാണ്ട് ഈ ഒരു ഹൈറ്റിൽ നിൽക്കും. അപ്പോൾ ഈ തലയിൽ നിന്ന് ഈ ചുമട് ആ ചുമട് താങ്ങിയിലേക്ക്, അത്താണിയിലേക്ക് വയ്ക്കും. മിക്കവാറും അത്താണിക്ക് ചുറ്റും. അങ്ങനെയാണ് ഞാനത് പെട്ടെന്ന് കാണുന്നത്. ഞങ്ങൾ താമസിച്ചിരുന്ന വീടെന്ന് പറഞ്ഞ പണ്ടൊരു ഹോട്ടൽ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് ഒരു ചായക്കടയായിരുന്നു. അപ്പോൾ ആ അവിടെ ചായ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ പഴയ ചായക്കടയുടെ ഓർമ്മയിൽ വന്ന് അവിടെ തന്നെ വെച്ചിട്ട് വരും. അപ്പോൾ ഈ അത്താണിക്ക് ചുറ്റും തന്നെ ഉണ്ടാവും ചായയോ മറ്റെന്തെങ്കിലും ഒക്കെ പരമാവധി എന്താണ് അന്നുണ്ടാവുക, സംഭാരമോ മോരും വെള്ളമോ നാരങ്ങ വെള്ളമോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ബോഞ്ചി തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് അത്താണി. ഇനിയിപ്പോൾ അത്താണിയുടെ വിശേഷം പറഞ്ഞു. അത്താണി ഇപ്പോൾ കൂടുതലായി കാണപ്പെടുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, മലബാർ മേഖലകളിലാണെന്ന് ഞാൻ കരുതപ്പെടുന്നു. ആ ഒരു വാർത്ത, പാലക്കാട് ജില്ലയിൽ മാത്രം 100-ലേറെ അത്താണികൾ ഉണ്ട്. ഇപ്പോ ഇത് സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് പാലക്കാട് ഹിസ്റ്ററി ക്ലബ്. കാരണം ഈ തലച്ചുമട് നില്ല, തലച്ചുമട് നീക്കം ഇല്ല, അതൊക്കെ കയറ്റിറക്ക് തൊഴിലാളികളുടെ ഒരു മേഖലയായി മാറിക്കഴിഞ്ഞു. ഈ തലച്ചുമട് അല്ലെങ്കിൽ ചുമട് എന്ന് പറയുമ്പോൾ പിന്നെ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് നോക്കുകൂലിയാണ്. ഇതിനൊക്കെ മുമ്പൊരു കാലം ഉണ്ടായിരുന്നുവെന്നും നോക്കുകൂലി ഇല്ലാതെ സ്വയം ചുമട് ചുമന്ന് ജീവിച്ചിരുന്ന ഒരു കാലത്തെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. ഇത് വെറും ഒരു ഒരു ലാൻഡ്മാർക്ക് എന്നതിനപ്പുറം ചരിത്രത്തിലേക്ക്, പഴയ ജീവിതത്തിലേക്ക് ഒക്കെയുള്ളൊരു വഴികാട്ടി കൂടിയാണ് ഈ അത്താണികൾ. പാലക്കാട്ടെ അത്താണികളുടെ വിശേഷങ്ങൾ കണ്ടുവരാം. നിർത്തിയിട്ടുള്ള രണ്ട് കരിങ്കൽ കാലുകൾക്ക് കുറുകെ കരിങ്കൽ പാളി വെച്ച് നിർമ്മിച്ച ചുമട് താങ്ങി അഥവാ അത്താണി ഒരു കാലത്ത് ഭാരം ചുമക്കുന്നവന്റെ ഇടത്താവണമായിരുന്നു. ചരക്കുകൾ ചുമന്ന് എത്തിച്ചിരുന്നവർക്ക് യാത്രക്കിടെ തലച്ചുമട് ഒന്നിറക്കി വെക്കാനും വിശ്രമിക്കാനുമായി നിർമ്മിച്ചതാണ് അത്താണികൾ. കാലം മാറി, ചരക്ക് നീക്കം വാഹനങ്ങളിലൂടെയായി. എന്നാൽ ഇന്നും പാലക്കാടിന്റെ വഴിയോരങ്ങളിൽ ആ കാലത്തെ ഓർമ്മപ്പെടുത്തി അത്താണികൾ കാണാം. ഇത്തരത്തിൽ അത്താണികൾ ചുമട് ഇറക്കി വെച്ച് അവരിതിൻ്റെ തൊട്ടടുത്ത് തന്നെ വെള്ളം നൽകുന്നതിന് വേണ്ടി അന്നത്തെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ പ്രൗഢിയുള്ള കുടുംബങ്ങൾ ഇത്തരത്തിൽ കൽത്തൊട്ടികളിൽ വെള്ളമോ സംഭാരമോ ശേഖരിച്ചു വെക്കാറുണ്ട്. ആ വെള്ളം അതുകൊണ്ടാണ് തണ്ണീർ പന്തലുകൾ ഇതിനോടനുബന്ധിച്ചുണ്ടാവുന്നത്. ഇപ്പോൾ പല സ്ഥലങ്ങളും, ഇപ്പോൾ കണാശ്ശേരിയിലൊരു തണ്ണീർ പന്തലുണ്ട്. ഇത്തരത്തിൽ തണ്ണീർ പന്തൽ എന്ന സ്ഥലനാമം വരുന്നതിന് തന്നെ കാരണമാവുന്നത് ഈ അത്താണികളാണ്. ഇവിടെ നിന്ന് ഈ സംഭാരമോ അല്ലെങ്കിൽ വെള്ളമോ കുടിച്ച് അവിടെ സത്രങ്ങൾ, ചെറിയ ഓല കൊണ്ടുള്ള സത്രങ്ങളുണ്ട്, ആ സത്രങ്ങളിൽ വിശ്രമിച്ചതിന് ശേഷമാണ് പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് ചരക്ക് കൊണ്ടുപോകുന്നത്. പാലക്കാട് അകത്തേത്ര പഞ്ചായത്ത് അത്താണികളെ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യമായാണ് ഒരു പഞ്ചായത്ത് ഇതിനായി മുൻകൈയെടുത്തത്. ജില്ലയിൽ വിവിധയിടങ്ങളിലായി 128 അത്താണികൾ ഉണ്ടെന്നാണ് പാലക്കാട് ഹിസ്റ്ററി ക്ലബിൻ്റെ സർവേ വ്യക്തമാക്കുന്നത്. ചിലയിടങ്ങളിൽ പ്രസവിക്കാതെ മരണപ്പെട്ട ഗർഭിണികളുടെ ഓർമ്മയ്ക്കായും അത്താണി സ്ഥാപിച്ചിരുന്നു. ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ മരണപ്പെടുമ്പോൾ ആ വയറിലെ കുഞ്ഞിൻ്റെ ഭാരം താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ മരണപ്പെട്ടു പോയത് എന്നുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാൾക്ക് ഇത്തരത്തിലൊരു ഭാരം താങ്ങാൻ
ഉള്ള ഒരു ഇടവരരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അത്താണികൾ. അതുകൊണ്ട് ഈ അത്താണികൾ വിശ്വാസത്തിന്റെ ഭാഗമായി. ഇപ്പൊ അത്താണികൾ ഇതിലൊക്കെ പേര് കൊത്തിവെച്ച അത്താണികളാണ്. ഇതിലെല്ലാം പേരുകൾ ഇത്തരത്തിൽ ഇന്ന ആളുടെ പേരുകളാണെന്ന് പറഞ്ഞ് കൊത്തിവെക്കാറുണ്ട്. അതുപോലെ ജന്മദിനത്തോടും മരണത്തിന്റെ ദിനത്തോടും അനുബന്ധിച്ചും ആളുകൾ ഇത്തരത്തിൽ ഒരു പരസഹായം എന്നുള്ള നിലയിലും അവരുടെ വേണ്ടപ്പെട്ടവരുടെ ഓർമ്മകൾ നിലനിർത്തുന്നതിനു വേണ്ടിയും അത്താണികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത്താണികൾ ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലാണ്. വെറുമൊരു വഴിയോര കാഴ്ചയായി അതങ്ങനെ മാഞ്ഞു പോകാനുള്ളതല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അകത്തേത്ര പഞ്ചായത്തും പാലക്കാട് ഹിസ്റ്ററി ക്ലബ്ബും. പലയിടത്തും അത്താണികൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവ സംരക്ഷിക്കേണ്ടത് നാടിന്റെ കടമയാണ്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉമ്പിശ്ശേരി, ന്യൂസ് 18. അപ്പോൾ ഇത് വെറും ഒരു വാർത്തയ്ക്കപ്പുറം പ്രസാദ് കൊണ്ടുവന്നത് പ്രസാദ് തന്നെ പറഞ്ഞ പോലെ ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലാണ്. ഇതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ഈ ജന്മദിനം അല്ലെങ്കിൽ ഒരാൾ മരിക്കുമ്പോൾ ഓർമ്മയ്ക്കായി ഫ്ലക്സ് ഉണ്ടാക്കുകയോ പ്രതിമ തീർക്കുകയോ അല്ല ചെയ്യുന്നത്, ആ ഓർമ്മയ്ക്കായി ഒരു അത്താണി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അതിനപ്പുറം നന്മ നിറഞ്ഞ ഒരു ചിന്തയും വരാനില്ല. എന്തായാലും ഈ ഒരു അടയാളപ്പെടുത്തൽ, ഈ കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ അവിടെ തന്നെ തുടരട്ടെ. ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെ മറ്റെവിടെയെങ്കിലും ഒക്കെ ഇനി ഇത് ഈ വികസനത്തിന്റെ ഒരു കുത്തൊഴുക്കിൽ ഒലിച്ചു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഴിച്ചു മൂടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവയും സംരക്ഷിക്കാൻ ഇതൊരു പ്രചോദനം ആവട്ടെ. അത്താണി മാത്രമല്ല, ഇതുപോലെ പോയ കാലത്തിന്റെ സ്മരണകൾ തുളുമ്പുന്ന ഒരുപാട് അവശേഷിപ്പുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതൊക്കെയും ഇത്തരത്തിൽ സംരക്ഷിക്കാനുള്ള നടപടികൾ എല്ലാവരുടെയും ഭാഗത്തു നിന്ന്, നാട്ടുകാരുടെയും അധികൃതരുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ എന്ന് കൂടി നമുക്ക് കരുതാമല്ലേ. അതെ. അപ്പോൾ പ്രഭാത കേരളത്തിൽ ഇനിയൊരു ഇടവേളയിലേക്കാണ് പോകുന്നത്. പക്ഷേ വാർത്തകളും വിശേഷങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് കാഴ്ചകൾ, ഒട്ടേറെ വാർത്തകൾ വരാനുണ്ട്. നിർഭാഗ്യവശാൽ ആലപ്പുഴയിൽ നിന്നൊരു ദുരന്ത വാർത്തയാണ് വരുന്നത്. ഒരു കേബിൾ ഒരു ജീവൻ എടുത്ത വാർത്തയുണ്ട്. നമ്മുടെ യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിനെ വിട്ട് വിവാദങ്ങൾ ഒഴിയുന്നില്ല. ആ വാർത്തയടക്കം ഒട്ടേറെ വാർത്തകൾ ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്തകൾ കാണാനുണ്ട്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒട്ടനവധി വാർത്തകളുണ്ട്. അപ്പോൾ ഈ വാർത്തകളിലേക്കൊക്കെ തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക്.